നമസ്കാരം റാപ്റ്റോ ക്രിക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ പി എൽ ഫൈനലിൻ്റെ ആവേശത്തിലാണ് ക്രിക്കറ്റ് പ്രേമികളെല്ലാവരും ഉള്ളത്. നാളെ സി എസ് കെയും ജി ടിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്, സി എസ് കെ നയിച്ചു കൊണ്ടെത്തുന്ന എം എസ് ടിക്ക് വലിയൊരു നാഴികക്കല്ല് ഇപ്പോൾ പിന്നിടാനുണ്ട്. അത് നമ്മൾ പരിശോധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എത്രാമത്തെ ഫൈനലാണ്, ആ ഫൈനലുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ എതിർ വന്ന നായകന്മാരാരൊക്കെയാണ് എല്ലാം ഒന്ന് നോക്കാം. എം എസ് ടി നാളെ കളിക്കാനിറങ്ങുന്നതോടുകൂടി ഐ പി എല്ലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 250 മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന കളിക്കാരനായിട്ട് അദ്ദേഹം മാറും. ഒരു വലിയ നാഴികക്കല്ലാണത്, 250 ഐ പി എൽ മാച്ചുകൾ കഴിഞ്ഞില്ല. ധോണി നാളെ കളിക്കാനിറങ്ങുന്നത് 11-ാമത്തെ ഐ പി എൽ ഫൈനലാണ്, സി എസ് കെയുടെ 10-ാമത്തെ ഐ പി എൽ ഫൈനൽ. അതേസമയം ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഇത് 6-ാമത്തെ ഐ പി എൽ ഫൈനലാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇനി ഒരു കാര്യം കൂടി, എം എസ് ടിയുടെ 11-ാമത്തെ ഐ പി എൽ ഫൈനലാണെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ എതിർ വന്ന നായകന്മാരാരൊക്കെയാണ്? 2008 ഷെയ്ൻ വോൺ ആയിരുന്നു അദ്ദേഹത്തിനെതിരിൽ, 2010 സച്ചിൻ ടെണ്ടുൽക്കർ, 2011 വെട്ടോറി, 2012 ഗൗതം ഗംഭീർ, 2013 രോഹിത് ശർമ്മ, 2015 വീണ്ടും രോഹിത് ശർമ്മ, 2018 വില്യംസൺ, 2019 രോഹിത് ശർമ്മ, 2021 ഒയിൻ മോർഗൻ, 2023 ഇതാ ഹാർദിക് പാണ്ഡ്യ. അതാണ് നമ്മൾ പറഞ്ഞത്, ഡിഫറൻറ്റ് ജനറേഷൻസ് എഗെയിൻസ്റ്റ് വൺ മാൻ. എം എസ് ടിക്കെതിരെ വ്യത്യസ്ത തലമുറകളിലുള്ളവരാണ് നായകന്മാരായിട്ട് എത്തിയിട്ടുള്ളത്. എന്തായാലും നാളെ അത് ജയിക്കും, കാത്തിരുന്ന് കാണും. ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് കൊണ്ടുവരാം.